താവം റെയിൽവേ മേൽപ്പാലത്തിൽ കുഴികൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്ന സംഭവം. അധികൃതർ തുടരുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കല്യാശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി വാഴനട്ട് മേൽപ്പാലം ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ ഇ നിധിൻ ഉദ്ഘാടനം ചെയ്തു. താവം റെയിൽവേ മേൽപ്പാലത്തിൽ കുഴികൾ രൂപപ്പെട്ടത് അപകടങ്ങൾക്ക് കാരണമാകുകയാണ്. സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പ് കാര്യമായി ഇടപെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് അപകടങ്ങൾ വർദ്ധിക്കുമ്പോഴും അധികൃതർ തുടരുന്ന നിസ്സംഗതിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മേൽപ്പാലത്തിൽ സമരം സംഘടിപ്പിച്ചത്. സമരക്കാർ മേൽപ്പാലത്തിന് മുകളിൽ റോഡ് ഉപരോധിച്ച് വാഴനട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം എൻ ഇ നിധിൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയെ വിഭാവനം ചെയ്ത് നടപ്പിലാക്കിയ ഈ കെഎസ്എഫ്ബി റോഡ് വളരെയധികം മികച്ച രീതിയിൽ മുന്നോട്ട് പ്രവർത്തനങ്ങൾ കൊണ്ടുപോകാണ് അധികാരത്തിലേറിയ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ്. ഇതിനൊക്കെ തുരങ്കം വെക്കുന്ന രീതിയിൽ എല്ലാത്തിലും അഴിമതി, റോഡിൽ വരക്കുന്ന വരകളിൽ പോലും, വെള്ള വരയിലായാലും മഞ്ഞ വരയിലും പോലും അഴിമതി കാണിച്ചുകൊണ്ട് നമുക്കറിയാം ഈ പാലത്തിലുള്ള സോളാർ വിളക്കുകളുടെ കാര്യത്തിൽ എല്ലാത്തിലും അഴിമതിയാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സുധീഷ് വെള്ളച്ചാൽ, രാഹുൽ പൂങ്കാവ്, അക്ഷയ് പറവൂർ, റൈഗൺ പള്ളിക്കര, വിജേഷ് മാട്ടൂൾ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.